ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്നൊരു വരവ്. ഒരാഴ്ചയായിട്ട് ക്ലബിലേക്കും വരുന്നില്ല. നാ ഒരു പെരിയ പ്രശ്നയിലിരിക്ക, നീങ്ക എനക്ക് ഉദവി പണ്ണേ ആകണം. ചേട്ടന് പ്രശ്നം എന്താണെങ്കിലും പറഞ്ഞു. ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ചേട്ടൻ കാര്യം പറ. അത് വന്ന് ഈ മക ഇരിക്കല്ലേ മെറീന, അവൾക്ക് എന്ത് പറ്റി? അത് ഈ മകളും അവളുടെ നാലഞ്ച് ഫ്രണ്ട്സും ചേർന്ന് നമ്മ എല്ലയിലിരിക്കുന്ന കാട്ടുക്ക് ഏതോ പഠിപ്പ് സംബന്ധമാ ഷൂട്ടിങ്ക്കോ എതുക്കോ പോണങ്ങളാമ. ഇന്നോടെ ആറ് നാളാച്ച്, അവങ്ങളെ പറ്റി എന്റെ തകവലും ഇല്ല. ആറ് ദിവസമായിരുന്നു, രണ്ടു നാളും ചൊല്ലി പോണങ്ക, ഇപ്പൊ ആറ് നാളാച്ച്. ആരും ഇനി തിരുമ്പി വരില്ല. എനിക്ക് ഒന്നെ വിട്ട യാരിക്ക് ചൊല്ല, എനിക്കും പൊണ്ണ പാക്കണം. അതുക്കായി എന്നെ സെഞ്ചാലും ശരി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാര് അവങ്ക അവങ്ങളെ മുടിഞ്ഞ അളവ്ക്ക് തേടിയിട്ടാങ്ക. ചേട്ടൻ ഇത്രയും വിവരമുള്ള ആളല്ലേ, എന്നിട്ടും മോളെ എങ്ങനെ കാട്ടിലേക്ക് അയക്കാൻ പാടുന്നു? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ലീഗലായിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. അത് ഈ മഹ ചേട്ടൻ വിഷമിക്കാതിരിക്കേ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. സർ, സർ 4 മണിക്ക് സി ഐ മീറ്റിംഗ് കൂപ്പിട്ടിരിക്കാറ്. നാ അത് മറന്നിട്ടേ. നീ ഒന്ന് പണ്ണ്, അണ്ണൻ കിട്ടിയ ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങ്. അവർ പൊണ്ണ് കാണാൻ പോയിട്ട്. ഓക്കെ സർ, ശരി ചേട്ടാ. സർ, എല്ലാവരും പറയുന്ന പോലെ ആ കാട് ഒരു തരത്തിലുള്ള കാടാണ്. സർ, ഈ നാട്ടുകാർ പറയുന്നത് സാറും വിശ്വസിക്കുന്നു. ഫോറസ്റ്റുകാർക്ക് തന്നെ അകത്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങൾ അത്രയ്ക്ക് ഭയപ്പെടുത്തി വെച്ചിരിക്കുക. എനിവേ, നാളെ നമ്മൾ കാട്ടിനകത്തേക്ക് പോകുന്നു. അതിനുമുമ്പ് സി ഐ ഒന്ന് മീറ്റ് ചെയ്യട്ടെ. ഓക്കെ. നമസ്കാരം സാർ. ആ என்னையா அது? எந்த ஒரு பாதுகாப்பும் இல்லாத இவ்வளவு பயங்கரமான ஒரு காட்டுக்கு 4-5 பசங்களை அனுப்பிச்சிருக்காங்கன்னா அது எல்லாமே வயசு பசங்க. ஆமா, இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட்டுக்கு தெரியாதா இந்த மாதிரி இடத்துக்கு ஆளுங்க அனுப்ப கூடாதுன்னு? அது நம்ம மைக்கேல் அண்ணனோட பசங்கன்றதுனால தான் பெர்மிஷன் கொடுத்தேன். யாரா இருந்தா என்னையா, இப்ப நமக்கு தானே தலைவலி. நீ என்ன பண்ணுவேன்னு எனக்கு தெரியாது. அடுத்த 24 மணி நேரத்துக்குள்ள அந்த பசங்களை பத்தின டீடைல்ஸ் எனக்கு வந்தாகணும். எஸ் சார். നടക്കാൻ വയ്യ സാറേ. ഇതിനു മുമ്പ് ഞാൻ ഇത്തരത്തിലുള്ള കാട്ടിൽ വന്നിട്ടില്ല. താൻ പറയണ കേട്ടാത്തൊന്നും ഞാൻ ഈ കാട്ടിലാ ജീവിക്കണെന്ന്. ഇന്ന് വൈകുന്നേരത്തിനകം ആ 5 പേരെയും കണ്ടുപിടിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് ടീം തന്നെ വരുന്ന തോന്നുന്നു സാർ. ദൈവമേ, സാർ എന്താ സാർ ഇത്? രാവിലെ തുടങ്ങിയതാ തെരയാൻ, ഇനിയും കിട്ടിയിട്ടില്ല. ഇപ്പൊ 5 മണിയായി. ഇപ്പൊ പോയാലേ ഇരുട്ടുന്നതിന് മുമ്പ് എത്താൻ പറ്റൂ സാർ. അതെ സാർ, ഇതിനെ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് സാർ. അല്ല, എന്താ സാറേ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നമ്മൾ തിരിച്ചു പോകുന്ന സാർ, സാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ കാട്ടിൽ എന്തോ ഒന്നുണ്ട് സാർ. അന്വേഷിക്കാൻ പോയ പോലീസുകാർ പേടിച്ച് തിരിച്ചു വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ അങ്ങോട്ട് പോകണ്ടെന്ന്.
സാർ ഇപ്പൊ എന്തോ ഒരു പോംവഴി. ആ അഞ്ചു കുട്ടികളെ നമ്മൾ എങ്ങനെയാ സാർ കണ്ടുപിടിക്കുക? സാറിന് മാത്രമാണ് അതിന് തിരക്കുള്ള പോലെ തോന്നുന്നു, എനിക്കുണ്ട്. നമ്മുടെ ശക്തിയേക്കാൾ എന്താണ് സാറ് ചെയ്യാൻ പറ്റുക? ഇത്രയൊക്കെ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ സാർ പെർമിഷൻ കൊടുത്തത്? സാർ ആ പിള്ളേരോട് 5 കിലോമീറ്റർ വരയ്ക്കും പോകാൻ പറഞ്ഞത്, എന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും കഴിഞ്ഞ് അവർ പോയിരിക്കുന്നു. സാർ ആ കാട്ടിനകത്ത് പോയ ആരെങ്കിലും ജീവനോട് തിരിച്ചു വന്നിട്ടുണ്ടോ? സാർ 2 വർഷം ഞാൻ ഡ്യൂട്ടിയിലുള്ള ആളാണ്. ഞാൻ അറിഞ്ഞിടത്തോളം പകലില് വരെ അവിടെ ഒരു മനുഷ്യനും പോകാറില്ല. അതും രാത്രി പോയവര് തിരിച്ചു വന്നിട്ടുമില്ല. ഓ ആ സാർ ഒരു നിമിഷം. 1 വർഷം മുമ്പ് എന്റെ സീനിയർ ഓഫീസർ തങ്കദുരയും അദ്ദേഹത്തെ മകനും ചേർന്ന് കാട്ടിനുള്ളിൽ പോയി. കേട്ടിട്ടുണ്ട്, അവരും അവിടെ വെച്ച് മരിച്ചുപോയെന്നാണല്ലോ അറിഞ്ഞത്. മരിച്ചുപോയത് തങ്കദുര മാത്രമാണ്, അയാളുടെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സാർ പറയുന്നത് നേരാണോ? അവര് കാട്ടിനകത്ത് പോയി. 2 ദിവസം കഴിഞ്ഞ് അവരന്വേഷിച്ച് ഞങ്ങൾ കാട്ടിൽ പോയി. അവിടെ തങ്കദുര മരിച്ചു കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആക്ച്വലി പോലീസ് എൻക്വയറിയില് തങ്കദുര ഹാർട്ട് അറ്റാക്കിൽ മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. എന്നാൽ സത്യത്തിൽ പ്രേതമാണ് അയാളെ കൊന്നത്. ഇപ്പൊ ആ പയ്യൻ എവിടെയാ? കുമിളിക്കടുത്താണ് അവന്റെ വീട്. സാർ എത്രയും പെട്ടെന്ന് തന്നെ ആ പയ്യനെ കണ്ടുപിടിക്കണം. സാർ അവൻ വീട്ടിലെ ഉണ്ടാവാറില്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റാണ്. കഞ്ചാവ് അടിച്ചും ചാരായം കുടിച്ചും എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ അവർ സൈക്കോണ് സാർ. അവനും വിശ്വസിച്ച് എങ്ങനെ നമ്മൾ സഹായം ചോദിക്കുക? എന്നാലും സാറ് ചോദിച്ചല്ലോ. സാറിന് വേണ്ടി ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. എനിക്കൊന്ന് താ. എടോ അവിടെ നാട് മുഴുവൻ അന്വേഷിച്ചോണ്ടിരിക്കുക, അവതാ അവിടെ കുത്തിയിരിക്കുന്നു. ഹലോ എണേക്ക്, സാറ് വിളിക്കുന്നു, വാ. ഏയ് എണേക്ക്, വണ്ടി കയറ്, അകത്തേക്ക് കയറ്. ഞങ്ങൾ നിന്നെ എന്തുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്തെന്ന് അറിയാമോ? നിങ്ങളെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പോലീസ് അല്ല, ഫോറസ്റ്റ് ഗാർഡ്. നിന്നിൽ നിന്ന് ചില രഹസ്യങ്ങൾ അറിയണം. എനിക്കിപ്പോ കള്ളു വേണം. എന്താണ് മദ്യോ? ഞങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചേ?